Today we are studying English, first chapter in first standard. നിങ്ങൾക്കെല്ലാം സുഖമാണോ കുഞ്ഞുങ്ങളെ? Do you like English? എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഇംഗ്ലീഷ് ഇഷ്ടമാണോ? നിങ്ങളൊക്കെ നേഴ്സറിയിലൊക്കെ പഠിച്ചിട്ട് എല്ലാവരും പുതിയ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണല്ലേ. പുതിയ ടീച്ചറ്, പുതിയ പാഠപുസ്തകങ്ങള്, ഇതെല്ലാം വേണം അല്ലയോ. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ ഇപ്പം പുതിയ ഒരു രോഗം വന്നിരിക്കുകയാണ്, നമ്മുടെ നാട് മൊത്തം പടർന്നു പിടിച്ചിരിക്കുകയാണല്ലേ. നമ്മുടെ സ്കൂളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാം എന്താണ്, മൊബൈൽ വഴി മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ എല്ലാം മാറി നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒത്ത് കളിക്കണ്ടേ? എല്ലാവർക്കും കളിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇന്ന് ചെറിയ ഒരു പാഠം പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആയിരിക്കുമല്ലോ. അപ്പൊ നോക്കിക്കേ, നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റില്, ഫസ്റ്റ് യൂണിറ്റില് രണ്ട് കുറുമ്പുകളെ കുറിച്ചാണ് കഥ പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? ടു ആൻസ്. നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുന്നത് ടു ആൻസ്. ടു എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട്. ടു എന്ന് പറഞ്ഞാൽ രണ്ട്. ആൻസ്, ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുമ്പ്. കുറുമ്പിനെ ഇഷ്ടമാണോ എല്ലാവർക്കും? കുറുമ്പ് നിങ്ങളെ കടിക്കാറുണ്ടോ? ഉണ്ടോ? കുറുമ്പ് നിങ്ങളെ കടിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? കുറുമ്പിനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ എവിടെയാണോ കടിക്കുന്നത്, നിങ്ങൾ അവിടെ വെച്ച് അതിനെ അങ്ങ് ഞെരടി 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 നിങ്ങളുടെ ദേഷ്യം മൊത്തം അങ്ങ് തീർക്കും അല്ലയോ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നോക്കിക്കേ, ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ടീച്ചറാ ബോർഡിൽ ഇവിടെ രണ്ട് കുറുമ്പുകളെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കേ, രണ്ട് കുറുമ്പുകളുണ്ട്. പിന്നെന്താണ്, ആ കുറുമ്പുകൾ എന്തോ ചെയ്യുകയാണല്ലേ, അവരെന്തോ പറയുകയാണ്, കളിക്കുകയാണോ അതോ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അല്ലേ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഒരാൾ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ആരാണ് നിൽക്കുന്നേ ഒന്ന് നോക്കിക്കേ. ആരാണ്? നമ്മുടെ സണ്ണാണ്. ആരാണ് നിൽക്കുന്നത്? സണ്ണാണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മള് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചാണ്? ടു ആൻസ്. ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ടു ആൻസ്. നോക്കിക്കേ, നമ്മൾ നിങ്ങളുടെ അധ്യായത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും പുസ്തകം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കിക്കേ, ടീച്ചർ ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്റെ കൂടെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, നിങ്ങൾ ഇപ്പോഴത് കേട്ടിരിക്കുക. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോം. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. നോക്കിക്കേ, ഒന്നുകൂടെ വായിക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വായിച്ചു തരുന്നത്. ഇനി നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോം. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോം. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, ടീച്ചർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇറ്റ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്. ഇത്, അത് എന്നൊക്കെയാണ് നമ്മൾ ഇറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫൈൻ. ഫൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻ എന്ന് പറഞ്ഞാൽ നല്ല. ഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല. മോർണിംഗ്, മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം. അപ്പൊ എന്താണ്, ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഈ വേർഡുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് അർത്ഥം പറഞ്ഞു പോകാം. ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട്. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസ്. ആൻഡ് ആണെങ്കിൽ ഇവിടെ രണ്ട് ഉറുപ്പുകളുണ്ടല്ലേ,
मनसा
in the morning. इन नामा पढ़ी आंस कथयुटे कथ इष्टो नोकोले रुपये कथयान पुस्तक नोको टीचर ओड़च वाई चुना श्रद्धि इट इस ए फाइन मॉर्निंग अब नभात नमुक वीडूम का ओके।